ரிஷப தன் பிரிய புத்திரன் கதளி காட்டிலச் செந்நல்லொரு சமராயன் திரு ஹிருதயத்தின் நிட்சேபத்தின் காரியஸ்தன் ஈசோடு திரு ஹிருதயத்தின் ஸ்துதி ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചന്റെ 150-ാം ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടി തിരുഹൃദയ മക്കളായ നാം ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ആ പുണ്യപിതാവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാനും ജീവിതശൈലി സ്വന്തമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. കണ്ണുകളിൽ കാരുണ്യം, അതരം നിറയെ അലിവ്, ഹൃദയം നിറയെ സ്നേഹം, വ്യക്തിത്വം നിറയെ പരിശുദ്ധി, അതായിരുന്നു നമ്മുടെ പുണ്യപിതാവ്. പാപങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ട് ജീവിതം നയിച്ച കർമ്മയോഗി. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ചങ്കിൽ നിന്നും ഒഴുകിയ തിരുരക്തത്താൽ മുദ്രിതമാക്കപ്പെട്ട തിരുഹൃദയ സഭയ്ക്ക് രൂപം നൽകുവാൻ വേണ്ടി അക്ഷീണം യത്നിച്ച ധന്യ വ്യക്തിത്വം. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയില് ദിനരാത്രങ്ങൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് തിരുഹൃദയ സഭയ്ക്ക് രൂപം കൊടുക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ മുട്ടുമടക്കി നിന്ന് പ്രാർത്ഥിച്ച ധന്യ വ്യക്തിത്വം. ദൈവാശ്രയ ബോധം മാത്രം കൈമുതലാക്കിക്കൊണ്ട് തന്റെ സ്വപ്നം പൂവണിയുവാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ച നമ്മുടെ പുണ്യപിതാവ്, ഒരു ഇടവക വൈദികനായിക്കൊണ്ട് ഇടവക ജനത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ധന്യ ജീവിതം. ചെയ്യാവുന്ന നന്മകളെല്ലാം സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ സ്നേഹത്തിന്റെ സേവനത്തിന്റെ ചാലുകീറിയ അച്ഛൻ അജപാലന ശുശ്രൂഷയിൽ ഉയർന്നു വന്ന ഉൾക്കാഴ്ചയായിരുന്നു തിരുഹൃദയ സന്യാസിനി സമൂഹ സ്ഥാപനം. മരുഭൂമിയിൽ തപിച്ച്, ജോർദാനിൽ നലഞ്ഞ്, കാൽവരിയിൽ പിടഞ്ഞ ഈശോയുടെ തിരുഹൃദയത്തിന്റെ പേരിൽ ഒരു സഭ സ്ഥാപിക്കുക എന്നത് അച്ഛന്റെ വലിയ സ്വപ്നമായിരുന്നു. കടുകുമണി ഫലമണിയുന്നത് ആകാശത്തോളം ഉയരുമ്പോഴോ ഭൂതലത്തോളം പടരുമ്പോഴോ അല്ല, മറിച്ച് ആകാശ പറവകൾക്ക് കൂടുകൂട്ടാൻ ഒരു ഇടം കൊടുക്കുമ്പോഴാണ്. അച്ഛന്റെ മനസ്സില് അനാഥർക്കും അഗതികൾക്കും അശരണർക്കും ഒരു ഇടമുണ്ടായിരുന്നു. അവർക്കു വേണ്ടി മരണം വരെ പ്രവർത്തിക്കുവാൻ അച്ഛൻ സദാ സന്നദ്ധനായിരുന്നു. ഇത്തരുണത്തിൽ തിരുഹൃദയ സഭയിലെ അംഗങ്ങളായ നമുക്കോരോരുത്തർക്കും ദൈവാശ്രയബോധം കൈമുതലാക്കിക്കൊണ്ട് സന്യാസ ജീവിതത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ധരണം ചെയ്യുവാൻ വേണ്ടി ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുകയും കദളിക്കാട്ടിൽ മത്തായിയച്ഛന്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യാം. തിരുഹൃദയ സഭയില് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ പുണ്യപിതാവ് കാണിച്ചു തന്ന ജീവിതശൈലി സ്വന്തമാക്കിക്കൊണ്ട് മരണം വരെ സഭയിൽ നിലനിന്നുകൊണ്ട് വിശ്വസ്തതയോടെ തിരുഹൃദയനാഥനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.